Welcome back to my channel. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യണം എങ്കിലേ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ശരിയാക്കാൻ പറ്റത്തുള്ളൂ ഇത് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇത് കുറേശ്ശെ ഒന്ന് എണ്ണം മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ പാൽപ്പൊടി ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ മുക്കാൽ കപ്പിന് പകരം ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കണം പാൽപ്പൊടി ഇടുകയാണെങ്കിൽ ഒരു കപ്പ് വേണ്ട മുക്കാൽ കപ്പ് മൈദ മതി നമുക്കിതിനകത്തോട്ട് പാൽ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ തിളപ്പിച്ചാർച്ച പാലാണ് പച്ചപ്പാലല്ല പിന്നെ ചൂടോടെ ഒഴിക്കുകയും വേണ്ട അത് ആറിയതിന് ശേഷം ഒഴിച്ചാൽ മതി അത് മിക്സാവുന്നതനുസരിച്ച് പാൽ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം ഒരുപാട് ലൂസായി പോകരുത് അതുകൊണ്ട് കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്ത് ഇളക്കി നോക്കിയതിന് ശേഷമേ ഒഴിക്കാവൂ ഈ സ്റ്റെപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലും ചെയ്യാം ആദ്യം മുട്ടയൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഓരോന്നോരോന്ന് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് കാണില്ല അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ളത് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഡോറ കേക്കിൻ്റെ മിക്സിങ് റെഡി ആയിരിക്കുകയാണ് വേണ്ടിയ ഒരു കൺസിസ്റ്റൻസിയിലാണിത് വേണ്ടത് നമ്മുടെ ദോശയുടെ ഒക്കെ ബാറ്റർ ഇല്ലേ അതേപോലത്തെ തന്നെ ആ ഒരു സെയിം കൺസിസ്റ്റൻസി ഞാൻ നമുക്ക് ഡോറ കേക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി ഇനി നമുക്ക് ഡോറ കേക്ക് ചുട്ടെടുക്കാം ഞാനൊരു തവിയാണ് എടുക്കുന്നത് ഒരു തവി എടുത്ത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്തുമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം ഫ്ലെയിം എപ്പോഴും കുറഞ്ഞിരിക്കണം കൂടിപ്പോയാൽ അതിൻ്റെ അടിവശം നല്ലപോലെ കരിഞ്ഞു പോകും അത് ശ്രദ്ധിച്ചോണം ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഡോറ കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ അവർക്കറിയാം കാർട്ടൂണൊക്കെ കാണുന്ന കുട്ടികളാണെങ്കിൽ ഡോറമോൻ്റെ ഫേവറേറ്റ് ഫുഡാണ് ഡോറ കേക്ക് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ ചെറുതാണ് നമുക്ക് കുട്ടി കുട്ടിയായിട്ടും ഉണ്ടാക്കാം ചെറിയ നമ്മൾക്കിപ്പോൾ തവിയിലെടുത്തതിന് പകരം നമ്മൾ ചെറിയ സ്പൂണിലെടുത്തിട്ട് ഇങ്ങനെ കോരി ഒഴിച്ച് അതിപ്പോൾ കുഞ്ഞു കുഞ്ഞ് കേക്ക്സ് ആയിട്ട് ഉണ്ടാക്കാം ഇത് ഇച്ചിരി വലുതാണ് അങ്ങനെ വേണേലും ഉണ്ടാക്കാം ഇങ്ങനെ വേണേലും ഉണ്ടാക്കാം ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം
തിരിച്ചിടുമ്പം തിരിച്ചിട്ടതിന് ശേഷം പിന്നെ അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യം ഒഴിച്ച് ആ സമയത്തൊന്ന് അടച്ചു വെക്കണം. ഇവിടെ നമ്മുടെ ഡോറ കേക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. ഇവിടെ നമ്മുടെ ഡോറ കേക്ക് റെഡി ആയിരിക്കുകയാണ്. നമ്മളെടുത്ത ആ ബാറ്റർ കൊണ്ട് നമുക്ക് 8 എണ്ണം ഉണ്ടാക്കാം. ഇനി ഇതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ഡോറ കേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് മെൽറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് സ്പ്രെഡ് ചെയ്യുന്ന ഏത് ചോക്ലേറ്റ് ഫ്ലേവർ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ക്രീം ഈ കേക്കിൻ്റെ അകത്തോട്ട് സ്പ്രെഡ് ചെയ്യണം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇതെല്ലായിടത്തും ഇതുപോലെ നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം, ഞാനിവിടെ ഒരുപാട് തിക്കായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് നല്ലപോലെ കുറച്ച് തിക്കായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ എല്ലായിടവും. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് വേറൊരു കേക്ക് കൂടെ എടുത്ത് വെക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഡോറ കേക്ക് സെറ്റ് ചെയ്യേണ്ടത്. അകത്ത് ഫുള്ള് ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇവിടെ നമ്മുടെ ഡോറ കേക്ക് റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.